നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ പിഡിപി നേതാവ് മെഹബൂബ മുഫ്തിക്ക് വമ്പൻ ഇരട്ടടി. അവരുടെ അമ്മയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗുൽഷാൻ നാസിന് ഇഡി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ജൂലൈ 14 ശ്രീനഗറിലെ ഓഫീസിൽ ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മെഹബൂബ മുഫ്തിക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്നുള്ള പണം മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നുവെന്ന് ഇഡി കണ്ടെത്തുകയുണ്ടായി. ലക്ഷക്കണക്കിന് രൂപയാണ് ഗുൽഷാൻ നാസറിന്റെ ഉൾപ്പെടെയുള്ള അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്നാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച രേഖകൾ രേഖപ്പെടുത്തിയിട്ടുള്ള തെളിവുകളും മുഫ്തിയുടെ സഹായിയിൽ നിന്നും ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇഡി ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി നിർദ്ദേശിച്ചത്. എന്നാൽ ദേശീയ അന്വേഷണ ഏജൻസിയും ഇഡിയും ഉൾപ്പെടെയുള്ള ഏജൻസികൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി കേന്ദ്രം ഉപയോഗിക്കുകയാണെന്നാണ് മെഹബൂബ ആരോപിക്കുകയുണ്ടായത്. രാഷ്ട്രീയ എതിരാളികളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ മുതിർന്ന പൗരന്മാരെ പോലും വെറുതെ വിടുന്നില്ലെന്നും മുഫ്തി ട്വീറ്റ് ചെയ്തിരുന്നു. ജമ്മുകാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയും പിഡിപി നേതാവും കൂടിയാണ് മെഹബൂബ മുഫ്തി. നേരത്തെയും ഇവർക്ക് സമൻസ് ലഭിച്ചിരുന്നു. മാർച്ച് 15 ഇഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു മെഹബൂബ മുഫ്തിക്ക് മാർച്ച് മാസത്തിൽ ലഭിച്ചിരുന്ന സമൻസിലൂടെ വ്യക്തമാകുന്നത്. ജമ്മുകാശ്മീരിലെ വിഭജനത്തെ തുടർന്ന് മാസങ്ങളോളം വീട്ടുതടങ്കലിൽ കിടന്നിരുന്നു. അതിനുശേഷമായിരുന്നു ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള മെഹബൂബ മുഫ്തിക്കെതിരായ കേന്ദ്ര ഏജൻസിയുടെ നടപടി ഘടിപ്പിക്കുന്നത്. ജമ്മുകാശ്മീരിൽ 2019 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നടപടികളുടെ ഭാഗമായി മെഹബൂബ മുഫ്തി 14 മാസത്തോളമായിരുന്നു വീട്ടു തടങ്കലിൽ കഴിഞ്ഞത്. ജമ്മുകാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ച് കേന്ദ്ര സർക്കാർ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവിയും എടുത്തു നീക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കങ്ങൾക്കെതിരെ മെഹബൂബ മുഫ്തി ശക്തമായ വിമർശനമായിരുന്നു ഉന്നയിച്ചത്. വീട്ടുതടങ്കലിൽ നിന്ന് വിട്ടയച്ചതിന് തൊട്ട് പിന്നാലെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള നേതാക്കൾക്കൊപ്പം ചേർന്ന് മെഹബൂബ മുഫ്തി ഗുപ്കർ പ്രഖ്യാപനം എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ നീക്കം കൂടി നടത്തിയിരുന്നു. ജമ്മുകാശ്മീരിൽ ജനഹിത പരിശോധന നടത്തണമെന്നും പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടി റദ്ദാക്കണമെന്നുമാണ് നേതാക്കളുടെ ആവശ്യവും. മുൻപ് ഫറൂഖ് അബ്ദുള്ളയും ഇഡി നടപടികൾ നേരിട്ടിരുന്നു. 12 കോടിയോളം വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇഡി നടപടിക്കെതിരെ ഫറൂഖ് അബ്ദുള്ള ജമ്മുകാശ്മീർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.